നിന്നും മിങ് തിരിച്ചു വരുന്ന സമയത്ത് മിങ്ങിന്റെ അപ്പാർട്ട്മെന്റിന് മുമ്പിലായിട്ട് സുഷീനെ മിങ് കാണുകയാണ്. ഈ സമയത്ത് നീ റൂമിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ സുഷി ചോദിക്കുമ്പോൾ ഞാൻ വേസ്റ്റ് കളയുവാൻ പോയതായിരുന്നു, എന്തായാലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് സുഷീനെയും കൂട്ടിക്കൊണ്ട് മിങ് അകത്തേക്ക് പോകുന്നു. നീ ഇന്നലെ ലീനെ കാണുവാൻ പോയിട്ടുണ്ടായിരുന്നോ എന്ന് സുഷി മിങ്ങിനോട് ചോദിക്കുകയാണ്. നിനക്ക് ഞാനാണ് സപ്ലയറിനെ പരിചയപ്പെടുത്തി തന്നതെന്നൊക്കെ ലീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീ എന്ന ഒരാളെ ആയിരുന്നു ലീ ശരിക്കും സംശയിച്ചത്. എങ്കിൽ പോലും ഞാനുമായിട്ട് ഹീക്ക് എന്തോ ഇടപാടൊക്കെ ഉണ്ട് എന്ന സംശയം കൂടി ലീക്കുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതെന്ന് മിങ് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ലീക്ക് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എങ്ങനെയാണ് ലീനെ സഹായിക്കുവാൻ സാധിക്കുക എന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാനാണ് എല്ലാത്തിനും പിന്നിലെന്ന് വല്ലതും ലീ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ലീ പറഞ്ഞതെന്ന് എനിക്കറിയുകയില്ല എന്നും മിങ് പറയുകയാണ്. ഇത്രയും കാലം നീ എന്നോട് നുണ പറയുകയായിരുന്നുവെന്ന് സുഷി അപ്പോൾ പറയുകയാണ്. എനിക്ക് ഇപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലായിരിക്കുകയാണ്. ഇനിയും എൻ്റെ മുമ്പിൽ നീ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാലം നിന്റെ കൂടെ ഉണ്ടായിട്ട് പോലും നീ എൻ്റെ സഹോദരിയെ ഒട്ടും തന്നെ സ്നേഹിച്ചില്ല എന്ന കാര്യവും ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എല്ലാം നിന്റെ അഭിനയമായിരുന്നില്ലേ എന്നൊക്കെ സുഷി മിങ്ങിനോട് ചോദിക്കുന്നു. ഇപ്പോൾ നിനക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണോ? നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുവാൻ നമ്മുടെ ഇടയിലുള്ള ഏക ബോണ്ട് എന്ന് പറയുന്നത് ക്വിങ്ങായിരുന്നു. ഞാൻ ക്വിങ്ങിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നീയും എന്നെ വിട്ടു പോകുമെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. ഞാൻ ഈ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് എന്നും മിങ് പറയുകയാണ്. എൻ്റെ സഹോദരിക്ക് സംഭവിച്ചതിന് പിന്നിലും സീവേ കടബാധ്യതയ്ക്ക് പിന്നിലും എല്ലാം നീ തന്നെ ആയിരുന്നു എന്നും സുഷി ചോദിക്കുന്നു. മിങ് ഒന്നും പറയാതെ നിൽക്കുമ്പോൾ തൻ്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് സുഷിക്ക് മനസ്സിലാക്കുകയാണ്. ഇനി നിനക്ക് പറയുവാനുള്ളതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സുഷി പോകുവാൻ തുടങ്ങുമ്പോൾ മിങ് സുഷിനെ തടയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നീയും ഞാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബോണ്ട് അത് ക്വിങ്ങാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ക്വിങ്ങിനെ കൊല്ലുവാൻ സാധിക്കുമായിരുന്നില്ല. നീ ഇപ്പോൾ പോലീസിന് എന്നെ പിടിച്ചു കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ ക്വിങ് പട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. നിനക്കൊരിക്കലും ക്വിങ്ങിനെ കാണുവാനും കഴിയുകയില്ല എന്ന് മിങ് പറയുന്നു. എവിടെയാണ് ക്വിങ്? എന്താണ് ക്വിങ്ങിന് സംഭവിച്ചതെന്നൊക്കെ സുഷി മിങ്ങിനോട് ചോദിക്കുമ്പോൾ മിങ് പറയുകയാണ്. നീ ലീയുമായിട്ട് ബ്രേക്കപ്പായി എൻ്റെ കൂടെ എന്നും നിൽക്കുകയാണ് എങ്കിൽ ക്വിങ്ങിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അത് ചെയ്യുവാൻ നീ തയ്യാറല്ല എങ്കിൽ നിന്റെ സഹോദരിനെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും മിങ് പറയുന്നു. നീ എന്നോട് നുണ പറയുകയല്ല എന്നതിന് എന്താണ് തെളിവ് എന്നൊക്കെ സുഷി ചോദിക്കുമ്പോൾ, കഴിഞ്ഞ തവണ നീ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന കേക്കൊക്കെ നീ കണ്ടതല്ലേ? ഞാനത് ശരിക്കും ക്വിങ്ങിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്നതാണ്. എന്നെ വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിന്റെ മാത്രം തീരുമാനമാണ്. പക്ഷേ നീ ലീയുമായിട്ട് ബ്രേക്കപ്പ് ആയില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ക്വിങ്ങിന് കഴിക്കാനായിട്ടൊന്നും തന്നെ നൽകുകയില്ല എന്നും മിങ് അറിയിക്കുന്നു. ഹീയും മിങ്ങും തമ്മിൽ ഒരു പരിചയവും ഉള്ളതായിട്ട് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടാകാം മിങ്ങിനെ ഹീ സഹായിച്ചതെന്ന് ജി ലീയോട് ചോദിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാത്തതെന്ന് ലീയും പറയുന്നു. ലീ ഹീനെ കാണുവാൻ പോയ സമയത്ത് മിങ്ങിനെ ആയിരുന്നു കണ്ടുമുട്ടിയതെന്ന കാര്യമൊക്കെ ഞാൻ സുഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താണ് അന്ന് സംസാരിച്ചതെന്നൊന്നും എനിക്കറിയുകയില്ലെങ്കിൽ പോലും സുഷീനെ എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ ജി പറയുമ്പോൾ, ലാൻഡ് ഇൻ ബേ പ്രോജക്റ്റിൽ ഒരുപാട് അഴിമതികളൊക്കെ സുഷി കാണിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ മിങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മിങ് അത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണെങ്കിൽ സുഷി തെറ്റുകാരിയാകുമായിരുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തത്. പക്ഷേ മിങ്ങിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്ന കാര്യമൊക്കെ സുഷി അറിയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആക്കുകയില്ല സംഭവിക്കുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ എന്നൊക്കെ ലീ ജിയോട് പറയുകയാണ്. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, അല്ലാതെ മറ്റൊന്നും തന്നെ എൻ്റെ മനസ്സിലില്ലായിരുന്നുവെന്ന് ജി പറയുമ്പോൾ എങ്ങനെയാണ് സുഷി അതിനോട് റിയാക്ട് ചെയ്തതെന്ന് ലീ ചോദിക്കുകയാണ്. സുഷി ഒരു മറുപടിയും നൽകാതെ പോകുകയാണ് ചെയ്തത്. എങ്കിൽ പോലും നിന്നെ ഇപ്പോൾ സുഷിക്ക് വിശ്വാസമായെന്ന കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചുവെന്നും ജി പറയുന്നു. എൻ്റെ സഹോദരിക്ക് മെൻ്റൽ ഡിസോർഡറൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കിയത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ എന്നെ വിവരം അറിയിച്ചതുകൊണ്ട് എനിക്ക് സഹോദരിനെ തിരിച്ചു കിട്ടി. ഇത്രയും പറഞ്ഞതിന് ശേഷം അപ്പാർട്ട്മെൻറ്റിലുള്ള സെക്യൂരിറ്റി ഗാർഡിന് മിങ് ഒരു ഗിഫ്റ്റ് കൂടി നൽകുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം കൂടി വേണമെന്ന് പറഞ്ഞതിന് ശേഷം മിങ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലീഡും ജിയുടെയും ഫോട്ടോസ് സെക്യൂരിറ്റി ഗാർഡിനെ കാണിക്കുകയാണ്. ഞാൻ ഈ രണ്ട് പേരുടെയും കയ്യിൽ നിന്നും കുറച്ച് പണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പോഴും ആ പണം സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് ഞാൻ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നും പണം ലഭിക്കുവാനായിട്ട് അവരിപ്പോൾ എൻ്റെ സഹോദരിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ അവളെ ഇവരുടെ കയ്യിൽ വല്ലതും കിട്ടുകയാണെങ്കിൽ അവളുടെ മെൻ്റൽ കണ്ടീഷൻ വളരെയധികം വീക്കാകുന്നതാണ്.
ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ ഇവിടേക്ക് വല്ലതും വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിവരം അറിയിക്കാമോ എന്നും സെക്യൂരിറ്റി ഗാർഡിനോട് മിങ് ചോദിക്കുകയാണ്. ഇവരെ കാണുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിവരം അറിയിച്ചേക്കാമെന്ന് മിങ്ങിനോട് അയാൾ പറയുകയും ചെയ്യുന്നു. ഡോക്ടർ വു ജീനെ കോൾ ചെയ്യുകയും എത്രയും വേഗം ലീനയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്നെ ഡോക്ടർ വു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തണം, നിന്റെ കാലിൻ്റെ ചെക്കപ്പൊക്കെ നടത്തുവാനായിട്ടുണ്ട് എന്നൊക്കെ ജീ വന്നിട്ട് ലീയോട് പറയുകയാണ്. നിന്റെ കാലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോട് സുഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജീ പറയുന്നുണ്ടെങ്കിൽ പോലും സുഷിയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയതിന് ശേഷമേ ഞാൻ ചെക്കപ്പിനായിട്ട് പോകുന്നുള്ളൂ എന്ന് ലീ അറിയിക്കുകയാണ്. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കുറ്റങ്ങളും ലീ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓഷ്യൻ ഹോട്ടൽ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചുച്ചു സുഷിയോട് പറയുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതേറ്റു പറഞ്ഞേനെ. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ സുഷി പറയുകയാണ്. ലാൻഡിൻബി പ്രോജക്റ്റ് നടന്ന സ്ഥലത്തെ തീപിടുത്തം അത് വെറുമൊരു ആക്സിഡൻ്റ് ആയിട്ട് നീ കരുതുന്നുണ്ടോ? എത്രയോ വാർഹൗസസ് ലാൻഡിൻബി പ്രോജക്റ്റ് നടത്തുന്നിടത്തുണ്ട്, മാത്രമല്ല എല്ലായിടത്തും വെന്റിലേറ്റേഴ്സും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് വെക്കുന്നിടത്തെ വെന്റിലേറ്ററിൽ തന്നെ ഈ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായത്? മാത്രമല്ല തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ന്യൂസെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് പുറത്ത് വിട്ടത് ഹീ ആയിരുന്നു. നീ ഒരുപാട് ആലോചിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു നിഗമനത്തിലേക്ക് നീ എത്തുകയില്ലായിരുന്നു എന്നും സുഷി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ലീ അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ലീ ഉടനെ തന്നെ കുറ്റം സമ്മതിച്ചത്? മറ്റാരെങ്കിലും ആയിരുന്നു ഇതിലെ പ്രതികളെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേര് കൂടി ലീ പറയുന്നതായിരുന്നു. ഇപ്പോൾ ലീ കുറ്റമൊക്കെ സമ്മതിച്ച സ്ഥിതിക്ക് അതിന് പിന്നിൽ നീ ആയിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടതെന്നും ചുച്ചു പറയുകയാണ്. നീ എത്രയും വേഗം ഓഷ്യൻ ഹോട്ടൽ ഉപേക്ഷിച്ച് പോകണമെന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് ചുച്ചു പറയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന റെസിഗ്നേഷൻ ലെറ്ററൊക്കെ മേശയിൽ വെച്ചതിന് ശേഷം ഞാൻ അല്ലെങ്കിൽ തന്നെ പോകുകയാണ് എന്ന് സുഷി പറയുന്നു. ഇത് വെറുമൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊക്കെ നിന്നെ മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതലായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നീ എപ്പോഴും ലീനെയും ഓഷ്യൻ ഹോട്ടലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയതിനു ശേഷവും ലീനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായി ഒന്നും പറയുവാനില്ല എന്ന് സുഷി പറയുമ്പോൾ, നീ റിവെഞ്ച് ചെയ്യുവാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന കാര്യമെല്ലാം എനിക്കറിയാമായിരുന്നു, എന്നോട് മിങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ചുച്ചു പറയുകയാണ്. നീ എന്തുകൊണ്ടാണ് മിങ്ങിനെ വിശ്വസിച്ചതെന്ന് എനിക്കറിയിക്കില്ല, എങ്കിലും എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനായിട്ടുണ്ട്. ഇൻസുലേഷൻ മെറ്റീരിയൽസിൻ്റെ സപ്ലയറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് മിങ് ആയിരുന്നു. പോരാത്തതിന് ന്യൂസൊക്കെ ലീക്ക് ചെയ്ത ഹീനെ മിങ്ങിന് അറിയാവുന്നതുമാണ്. മിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തെറ്റുപറ്റിയത്. എന്തായാലും നീയെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നിനക്കും ഓഷ്യൻ ഹോട്ടലിനും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സുഷി പോയത്. ജീനെ ഡോക്ടർ കോൾ ചെയ്തതിന് ശേഷം എത്രയും വേഗം ലീനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, ഇനി സുഷി പറഞ്ഞാൽ മാത്രമേ ലീ കേൾക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുഷിയോട് പറയുവാൻ എന്നെ ലീ അനുവദിക്കുന്നുമില്ല എന്നൊക്കെ ജി പറയുമ്പോഴത്തേക്കും, ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ലീക്ക് ക്യാൻസർ വരെ വരുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നൊക്കെ ജിയോട് ഡോക്ടർ പറയുന്നു. മിങ് ഡൈനെ കാണുവാനായിട്ട് പോകുന്നു. ഡൈ പുതിയൊരു കമ്പനിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 10% ഷെയറൊക്കെ മിങ്ങിനായിട്ട് ഡൈ നൽകുന്നു. എങ്ങനെയെങ്കിലും ലീഡ് ഓഷ്യൻ ഹോട്ടൽ പിടിച്ചടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും അതിന് ഒരുപാട് പണമൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സെൻ്റെ ഹോട്ടലിൻ്റെ എല്ലാ വസ്തുക്കളും ഈടുവെച്ചിട്ട് കുറച്ച് പണമൊക്കെ സംഘടിപ്പിക്കാനായിട്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓഷ്യൻ ഹോട്ടൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻ്റെ ഹോട്ടലിന് ചേരുന്ന ഒരു പേര് അതിന് നൽകണമെന്നും ഡേ പറയുന്നു. ലീയും സുഷിയും കൂടി ഒരു പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് നിന്റെ റെസിഗ്നേഷൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ ലീ പറയുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ എൻജോയ് ചെയ്യുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടു പേർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഇവിടെ എൻജോയ് ചെയ്തൊക്കെ നടക്കാമെന്ന് ലിയോട് സുഷിയും പറയുന്നു. പിന്നീട് ആ പാർക്കിലുണ്ടായിരുന്ന റൈഡ്സിലൊക്കെ അവർ കയറുകയും ചെയ്യുന്നു. ലീ കാലൊക്കെ തൂത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും കാലിന് വേദനയുണ്ടോ എന്നൊക്കെ സുഷി ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നവും തന്നെ ഇല്ല എന്നൊക്കെ ലീയും പറയുന്നു. ഇന്ന് വളരെയധികം നല്ലൊരു ദിവസമായിരുന്നു, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടേക്ക് വരണം. അവിടെ ഒരു സിനിമാ തിയേറ്ററുണ്ട്, നമ്മൾ ഇതുവരെ ഒന്നിച്ച് തിയേറ്ററിലൊന്നും പോയി ഫിലിം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അടുത്ത തവണ വരുമ്പോഴത്തേക്കും അവിടെ പോയി ഫിലിമൊക്കെ കാണാമെന്ന് ലീ പറയുകയാണ്. പക്ഷേ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് സുഷി പറയുമ്പോൾ അത് യങ് ഫങ് ഹോട്ടലിൽ വെച്ചല്ലേ, നമ്മൾ കണ്ട ഫിലിം തന്നെ വീണ്ടും വീണ്ടും കണ്ടിട്ട് ഇപ്പോൾ അതിൻ്റെ ലൈൻസ് വരെ കാണാപ്പാടമാക്കിയിട്ടില്ലേ എന്നെല്ലാം ലീ പറയുമ്പോഴത്തേക്കും സുഷി അതിലെ ഒരു ലൈൻ പറയുകയാണ്. ഞാനിപ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോകുകയാണ്, ഞാൻ ഈ കാറിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും നീ ഒരിക്കലും എന്നെ തേടി എത്തരുത്.
നീ ഈ കാറിൽ തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണോ നിന്നെ ഉപേക്ഷിച്ച് പോയത് അതുപോലെ തന്നെ നീ എന്നെയും ഉപേക്ഷിച്ച് പോകണം. സുഷിയ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആ ഫിലിമിൽ ഹീറോയിൻ ഹീറോയോട് പറയുന്നതല്ലേ. അതിനുശേഷം പറയുന്ന ലാസ്റ്റ് ലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം റോമാണ്. കാരണം ഇവിടെ വെച്ചാണ് നമ്മൾ തമ്മിലുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുഷി ലീയുടെ കയ്യിൽ നിന്നും കൈയൊക്കെ വിടിയിപ്പിക്കുന്നു. നീ ഓഷൻ ഹോട്ടലിൽ നിന്നും റിസൈൻ ചെയ്യണം, മാത്രമല്ല അതിനുശേഷം ലീനെ ബ്രേക്കപ്പും ചെയ്യണം. ഞാൻ ഈ പറയുന്നത് പോലെ നീ ചെയ്തില്ല എങ്കിൽ നീ സ്നേഹിക്കുന്ന നിൻ്റെ സഹോദരിയെ ഞാൻ പട്ടിണിക്കിട്ട് കൊല്ലുമെന്നൊക്കെ മിങ് പറയുന്നത് കേൾക്കുമ്പോൾ നീ പറയുന്നത് പോലെ തന്നെ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് സുഷി പറഞ്ഞതിനെക്കുറിച്ച് സുഷി ഇപ്പോൾ ഓർക്കുകയായിരുന്നു. നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് സുഷി ലിയോട് പറയുമ്പോഴത്തേക്കും, ക്യുൻ കാരണമാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ തയ്യാറാകുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് അന്ന് നടന്നതെന്ന് പറയുവാൻ ഞാനും തയ്യാറാണ് എന്ന് ലി പറയുന്നു. സീവൈ കടബാധ്യതയുടെ പിന്നിൽ ക്യുങ്ങായിരുന്നു എന്നാണ് അന്ന് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ആ കാര്യം നിന്നോട് ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടികൊണ്ടായിരുന്നു ഞാനത് പറയാതിരുന്നതെന്ന് ലീ പറയുകയാണ്. ആ ഒരു കാരണം കൊണ്ടല്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത്. എന്തായാലും നീ എൻ്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ എൻ്റെ അച്ഛനും സഹോദരിയും എന്നെ ഉപേക്ഷിച്ച് പോയതിനെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. നമ്മൾ ബ്രേക്കപ്പ് ആകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഒരിക്കലും നീ എന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് സുഷി പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മിങ്ങിൻ്റെ അടുത്തേക്കാണോ എന്നൊക്കെ ലീ ചോദിക്കുകയാണ്. നീ വിചാരിക്കുന്നത് പോലെ മിങ് അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല. ഹുവോജിയാൻ പറഞ്ഞ കെയോസ് പേഡ്സിനെ കുറിച്ച് നീ ഓർക്കുന്നില്ലേ? അത് മിങ്ങായിരുന്നു. സീവൈ കടബാധ്യത ഉണ്ടായതിന് കാരണം നിൻ്റെ സഹോദരി ആയിരുന്നെങ്കിലും അതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും മിങ് തന്നെയായിരുന്നു. നീ ഒരിക്കലും അവനെ വിശ്വസിക്കരുത് എന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും, മിങ് ആരാണ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. നമ്മൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ അതിനെ ഉണ്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് സുഷി പോകുന്നു. സുഷി അവിടെ നിന്നും കരഞ്ഞുകൊണ്ടായിരുന്നു പോയത്. വീട്ടിലെത്തുന്ന ലീയുടെ മനസ്സ് നിറയെ സുഷിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. എന്തുകൊണ്ടാണ് സുഷി ഇപ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ജി ലീയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും, എന്നെ കാണുമ്പോഴൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും സഹോദരിയെയുമാണ് ഓർമ്മ വരുന്നതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത്. അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഈ രണ്ട് ദുരന്തങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുമായിരുന്നു എന്നും ലീ പറയുകയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതൊരു കാരണമായിരുന്നുവെങ്കിൽ സുഷി നേരത്തെ തന്നെ നിന്നെ ഉപേക്ഷിച്ച് പോയേനെ. മറ്റെന്തോ കാരണം ഇതിന് പിന്നിലുണ്ട് എന്ന് ജി പറയുകയാണ്. അപ്പോൾ ലീ ഒന്നുകൂടി സുഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുന്നു. മിങ് എങ്ങനെയുള്ള ആളാണെന്ന് സുഷിയോട് ലീ പറഞ്ഞിട്ടും ഒരു ഞെട്ടൽ പോലും ഇല്ലാതെ അതെല്ലാം കേട്ടു നിന്നതിന് ശേഷം, മിങ് എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാമെന്നും നിനക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ലിയോട് സുഷി പറഞ്ഞതിനെക്കുറിച്ച് അപ്പോഴാണ് ലീ ഓർക്കുന്നത്. ഒരു പക്ഷേ അത് മിങ് കാരണമായിരിക്കുമോ? എന്നെ സുഷിയുടെ പേരിലുള്ള ആ ഒരു തെളിവുകളൊക്കെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതുപോലെ ഇപ്പോൾ സുഷിയെ ഭീഷണിപ്പെടുത്തി കാണുമോ? ലീയുടെ ആ ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജിയും ഒന്നും കൂടി ഒന്ന് ആലോചിക്കുന്നത്. അതിനുശേഷം ജി പറയുകയാണ്, ആ ഒരു കാര്യം സത്യമാണ് എങ്കിൽ ഇപ്പോൾ സുഷി ഉള്ളത് അപകടത്തിലാണ് എന്ന്. ഞാൻ എന്തായാലും ഇതിന് പിന്നിലെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് ലീ പറഞ്ഞു കഴിയുമ്പോൾ മിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുന്ന സുഷിനെ കാണിക്കുകയാണ്. നിനക്ക് ഞാൻ വാക്ക് നൽകിയിരുന്നതുപോലെ ഇപ്പോൾ ലീയുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നീ എനിക്ക് വാക്ക് നൽകിയതുപോലെ എൻ്റെ സഹോദരി നിൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന തെളിവൊക്കെ കാണിക്കുവാൻ സുഷി മിങ്ങിനോട് ആവശ്യപ്പെടുന്നു. എന്തായാലും അതിനുള്ള സമയമൊന്നുമായിട്ടില്ല, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് സുഷിനെ മിങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ റൂമിലെ അലമാരയൊക്കെ തുറന്നതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന പാവകളെയൊക്കെ മിങ് കാണിച്ചതിന് ശേഷം, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഇന്നു മുതൽ നിനക്ക് ഈ റൂമിൽ താമസിക്കാമെന്നൊക്കെ പറയുകയാണ്. എനിക്ക് ഈ റൂമിൽ താമസിക്കുവാൻ സമ്മതമല്ല എന്ന് സുഷി പറയുമ്പോഴത്തേക്കും, നീ ഇതിനൊന്നും തയ്യാറായില്ല എങ്കിൽ കിങ്ങിൻ്റെയും ലീഡേയും കാര്യം ആകെ കഷ്ടത്തിലാകുമെന്ന് മിങ് പറയുകയാണ്. നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എനിക്ക് എല്ലാ ദിവസവും കിങ്ങിൻ്റെ ഓരോ പുതിയ ഫോട്ടോസ് കാണണമെന്ന് സുഷി പറയുകയാണ്. അത് സമ്മതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മിങ് കൂടി ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. നീ ലീനെ കാണിക്കുകയോ അവനുമായി കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെതായ വഴി തിരഞ്ഞെടുക്കും. ക്യുങ് മുറിയിലെ ACയുടെ ഒക്കെ തണുപ്പ് കൂട്ടിവെച്ച് ഫാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ക്യുങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സുഷിയുടെ റൂമിൽ മിങ് വന്ന് നോക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സുഷിനെയാണ് കാണുന്നത്. മിങ് പിന്നീട് സുഷിനെ പുതുപ്പിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഉറങ്ങിക്കിടന്നതായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സുഷി ആകട്ടെ എണീക്കുന്നു. മിങ് പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് മിങ്ങിനെ ഫോളോ ചെയ്ത് സുഷി പോകുന്നുണ്ടെങ്കിലും നേരത്തെ മിങ് ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി സുഷിനെ കാണുകയാണ്.
അങ്ങനെ സുഷി മിങ്ങിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ മിങ് അറിയിക്കുകയും സുഷിനെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നു. സുഷിനെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മിങ് പറയുകയാണ്, ഞാൻ നിന്റെ സഹോദരിക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുക്കുവാനായിട്ട് പോക്കുകയായിരുന്നു, പക്ഷേ നീ എൻ്റെ എല്ലാ പ്ലാൻസും തകർത്തു. നീ കാരണമാണ് ഇന്ന് നിന്റെ സഹോദരി പട്ടണയ്ക്ക് ഇരിക്കുന്നതെന്നൊക്കെ മിങ് പറഞ്ഞതിന് ശേഷം ഞാനൊരിക്കലും നിന്നെ ഫോളോ ചെയ്യാൻ വരികയില്ല, നീ അവൾക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് സുഷി പറയുകയാണ്. ഞാൻ നിന്നെ വിശ്വസിക്കുവാൻ തയ്യാറല്ല, എങ്കിലും നമുക്കൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആദ്യം ഡേറ്റ് ചെയ്യാം, പിന്നീട് ബാക്കിയെല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മിങ് പോകുന്നു. ഇപ്പോൾ നിന്റെ കൂടെ അഭിനയിക്കുവാൻ ഞാൻ തയ്യാറാണെങ്കിലും എൻ്റെ സഹോദരി എവിടെയാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തുമെന്നൊക്കെ സുഷി പറയുന്നതിലൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.